Hi friends, welcome to my channel Biomate. In the middle discuss another zoology major itola first semile parasitic protozoans and the topic anna essay at chodicum, entamoeba hystolytica chodicum, plasmodium vivax choicum, padaninja mark and essay at I question were another. So namaka first entamoeba hystolytica in the topic. ഒരു എസ്സി ആയിട്ട് 15 മാർക്സിൻ്റെ ചോദിക്കുമ്പോൾ അതിനകത്ത് അതിൻ്റെ മോർഫോളജി എഴുതണം, ലൈഫ് സൈക്കിൾ എഴുതണം, പാത്തോജിൻസിറ്റി എഴുതണം, പ്രൊഫൈലൈസിസ് എഴുതണം, എല്ലാം എഴുതണം. സോ ജസ്റ്റ് ഒരു നോട്ട് ആയിട്ട് രൂപത്തിൽ ടെസ്റ്റൊക്കെ നല്ല വൈഡറായിട്ടാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ നോട്ട് വെച്ച് പഠിക്കാനായിട്ട് പറ്റും. സോ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സൊല്യൂഷൻ, എന്തെങ്കിലും എന്താ ഡിമാൻഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുന്നത് മോർഫോളജിയാണ്. മോർഫോളജി ഇമ്പോർട്ടൻ്റ് ആണ്. മോർഫോളജി അത് പഠിക്കണം. മാത്രമല്ല അതിൻ്റെ ഫിഗറും ജസ്റ്റ് ഒന്ന് വരയ്ക്കണം. ഇപ്പോൾ നമ്മൾ ഒരു എസ്സേ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ഫിഗേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതുവരെ പെട്ടെന്ന് മാർക്കിടും. ഫിഗർ കറക്റ്റ് ആയിരിക്കണം. ഫിഗർ ആണ് ഫസ്റ്റ് നോക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ എസ്സേ പോലും വായിച്ച് നോക്കത്തില്ല. ഫിഗർ ഉണ്ട് എങ്കിൽ ആ മോർഫോളജിയുടെ ആ പാട്ടൊന്നും വായിക്കത്തില്ല. ലൈഫ് സൈക്കിൾ ഫിഗർ വരച്ചാൽ അതും നല്ലതാണ്. ഇപ്പോൾ മോർഫോളജിയുടെ പാട്ട് നോക്കുമ്പോൾ എസ്സേയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് വന്നെങ്കിലും അവർ അത് നോക്കത്തില്ല. ഫിഗർ നമ്മൾ നല്ല രീതിയിൽ വരച്ചാൽ അതിനകത്ത് നമുക്ക് എല്ലാം നല്ല രീതിയിൽ അടയാളപ്പെടുത്തിയാൽ നമുക്ക് എന്തെങ്കിലും അറിയാമെന്ന് അവർക്ക് മനസ്സിലാവും. സോ ഇതൊക്കെ ഒരു ട്രിക്കാണ്. മോർഫോളജിയൊക്കെ ചോദിക്കും. മോർഫോളജിയുടെയൊക്കെ ആ ടോപ്പിക്കിൽ ഫിഗർ വരയ്ക്കുക. സോ എൻഡോമീബ ഹിസ്റ്റോളിക്ക, ഫസ്റ്റ് എൻഡോമീബ ഹിസ്റ്റോളിക്ക ഇസ് എൻ എൻഡോ പാരസൈറ്റിക് പ്രോട്ടീസ്റ്റ്. ഇറ്റ് ബിലോങ്സ് ടു ദ പോളിഫൈലറ്റിക് ഗ്രൂപ്പ് കാൾഡ് റൈസോപോഡൻസ്. ഇറ്റ് ലീവ്സ് ഇൻ ദ അപ്പർ പാർട്ട് ഓഫ് ദ ലാർജ് ഇൻ്റെസ്റ്റൈൻ ഓഫ് ഹ്യൂമൻസ് ആൻഡ് അതർ മാമൽസ് ആൻഡ് ആൾസോ ഇറ്റ് എൻജോയ്സ് കോസ്മോപോളിറ്റൻ ഡിസ്ട്രിബ്യൂഷൻ. ഇറ്റ് ലീവ്സ് ഇൻ ദ മ്യൂക്കസ് ആൻഡ് സബ് മ്യൂക്കസ് ലേയേഴ്സ് ഓഫ് ദ ലാർജ് ഇൻ്റെസ്റ്റൈൻ ആൻഡ് കോസസ് ഫേറ്റൽ അമീബിക് ഡിസൻട്രി. സോ എൻഡോമീബ ഹിസ്റ്റോളിക്ക എന്ന് പറയുന്നത് ഒരു എൻഡോ പാരസൈറ്റ് ആയിട്ടുള്ള പ്രോട്ടിസ്റ്റാണ്. എൻഡോ പാരസൈറ്റിക് ഉണ്ട്, എക്ടോ പാരസൈറ്റിക് ഉണ്ട്. എൻഡോ പാരസൈറ്റിക് അകത്ത് നമ്മളിപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീൻസിൻ്റെയൊക്കെ ഇൻ്റെസ്റ്റൈനിലും നമ്മുടെ സ്റ്റൊമക്കിൻ്റെ അകത്തൊക്കെയുള്ള പാരസൈറ്റിക്സ് ആണ് എൻഡോ പാരസൈറ്റിക്സ് എന്ന് പറയുന്നത്. പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹോസ്റ്റിൽ നിന്നും അവരെല്ലാ ന്യൂട്രീഷൻസും എടുക്കുന്നു. അപ്പോൾ ഹോസ്റ്റിൽ നിന്ന് ന്യൂട്രീഷൻസ് എല്ലാം എടുക്കുമ്പോൾ പാരസൈറ്റ്സിന് ഗുണമായിരിക്കും കിട്ടുന്നത്, പക്ഷേ ഹോസ്റ്റിനത് ഹാംഫുൾ ആയിരിക്കും. അപ്പോൾ അതുപോലെതാണ് പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ബിലോങ്സ് ടു ദ പോളിഫൈലറ്റിക് ഗ്രൂപ്പ് കാൾ റൈസോപോഡൻസ്. റൈസോപോഡൻസ് എന്ന് പറഞ്ഞാൽ പോളിഫൈലറ്റിക് ഗ്രൂപ്പിലാണ് എൻഡോമീബ ഹിസ്റ്റോളിക്ക ഉള്ളത്. ആൻഡ് ഇതെവിടെയാണ് കാണുന്നത്? ഹ്യൂമൻസിൻ്റെയും പിന്നെ ബാക്കിയുള്ള മാമൽസ് ഇപ്പോൾ ഡോഗ്സ്, കാറ്റ്സ് അവിടെയൊക്കെ ലാർജ് ഇൻഡസ്ട്രീൻ്റെ അപ്പർ പാർട്ടിലായിട്ടാണ് ഇത് കാണുന്നത്. പിന്നെ കോസ്മോപോളിറ്റൻ ആയിട്ടായിരിക്കും കാണുന്നത്. പിന്നെ എൻഡോമീബ ഹിസ്റ്റോളിക്ക ലാർജ് ഇൻഡസ്ട്രീൻ്റെ മ്യൂക്കസ് സബ് മ്യൂക്കസ് ലേയേഴ്സിലേക്കാണ് കാണുന്നത്. സോ ലാർജ് ഇൻഡസ്ട്രീൻ്റെ അപ്പർ പാർട്ടിലെ മ്യൂക്കസ് സബ് മ്യൂക്കസ് ലേയേഴ്സിലേക്കാണ് കാണുന്നത്. ഇതെന്താണ് ചെയ്യുന്നത്? എന്ത് ഫാറ്റൽ ഡിസീസ് ആണ്? അമീബിക് ഡിസൻട്രി എന്നാണ് എൻഡോമീബ ഹിസ്റ്റോളിക്ക മൂലം ഉണ്ടാവുന്ന ഡിസീസിൻ്റെ പേര്. ഇത് ഫാറ്റൽ ആയിട്ടുള്ള ഡിസീസാണ്. പ്രോപ്പറായിട്ടുള്ള ചികിത്സ ഒന്നും കിട്ടിയില്ലെങ്കിൽ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് മോർഫോളജിയാണ്. മോർഫോളജി സിമ്പിളാണ്. നമുക്ക് ജസ്റ്റ് ഒരു പോയിൻ്റ് വൈസ് പഠിച്ചാൽ എളുപ്പമാണ്. പിന്നെ എസ് എഴുതുമ്പോൾ കഴിവതും മോർഫോളജിയൊക്കെ പോയിൻ്റായിട്ട് എഴുതാതെ എസ് ആയിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക. പിന്നെ എന്ന് പറയുന്നത് മോർഫോളജിയിലെ തുടക്കം. ഫസ്റ്റ് അതിൻ്റെ ലെന്ത് പഠിക്കണം എന്നില്ല. പിന്നെ നമുക്കൊരു ഇംപ്രഷൻ ഉണ്ടാക്കാനായിട്ട് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. 15 to 25 microns ഉള്ള സ്മാളറായിട്ടുള്ള ഒരു അമീബിക് ഓർഗാൻസ് ആണ് എൻഡോമീബ ഹിസ്റ്റോളിക്ക എന്ന് പറയുന്നത്. 15 to 25 microns മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാൻസാണ് എൻഡോമീബ ഹിസ്റ്റോളിക്ക. ഈ പാരസൈറ്റ്സ് 3 morphologically ഡിസ്റ്റിൻ ഫോംസിലാണ് കാണുന്നത്. ഏതൊക്കെയാണ്? ദിസ് ഇസ് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രോഫോസോയിറ്റ്, പ്രീ സിസ്റ്റിക് ആൻഡ് സിസ്റ്റിക് ഫോംസ്. ട്രോഫോസോയിറ്റ്, പ്രീ സിസ്റ്റിക്, സിസ്റ്റി ഫോംസ്. ഫസ്റ്റ് ട്രോഫോസോയിറ്റ് എന്താ നോക്കാം. ട്രോഫോസോയിറ്റ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആൻഡ് മോട്ടൈൽ ഫോമാണ്. ആക്റ്റീവ് ഫോമാണ്, അതുകൊണ്ട് തന്നെ അത് പാത്തോജനിക് ആയിരിക്കും അല്ലേ. അപ്പോൾ പാത്തോജനിക് ആയിട്ടുള്ള ആക്റ്റീവ് ഫോമാണ് ട്രോഫോസോയിറ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല മോട്ടൈൽ ആയിരിക്കും. ഈ ട്രോഫോസോയിറ്റ് സ്റ്റേജ്, ഒരു സ്റ്റേജാണ് ട്രോഫോസ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ട്രോഫോസോയിറ്റ് സ്റ്റേജിൽ 2 forms അവർ കാണുന്നു. ഒന്നെന്ന് പറയുന്നത് മാഗ്ന ഫോം, രണ്ടെന്ന് പറയുന്നത് മൈനൂട്ട ഫോം. മാഗ്ന ഫോം എന്താ നോക്കാം. മാഗ്ന ഫോം എന്ന് പറയുന്നത് ലാർജ് ആണ്, ആക്റ്റീവ് ആണ്, പാത്തോജനിക് ആണ്. അത് വലിയ ആക്റ്റീവ് ആയിട്ടുള്ള പാത്തോജനിക് എന്ന് പറഞ്ഞാൽ ഡിസീസ് കോസിങ്, ഡിസീസ് കോസ് ചെയ്യുന്ന, ഡിസീസിന് കാരണമാകുന്ന ഫോമാണ് ട്രോഫോസോയിറ്റിലെ മാഗ്ന ഫോം എന്ന് പറയുന്നത്. ഇവരെങ്ങനെയാണ് പാത്തോജനിക് ആവുന്നത് നമുക്ക് നോക്കാം. ഇറ്റ് പിയേഴ്സസ് ഇൻ ടു ദ ഇൻഡസ്ട്രിയൽ വോൾ ആൻഡ് ഇൻഹാബിറ്റ്സ് ദെയർ വിച്ച് ലീഡ്സ് ടു അൾസർ.
ഫസ്റ്റ് ഇവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ വാളിൽ കൂടെ പി എച്ച് എന്ന് പറഞ്ഞാൽ തുറന്ന് കയറുക എന്ന് പറയും. അപ്പോൾ അതിൽ കൂടെ തുറന്ന് കയറി അവിടെ എന്താ അൾസറൊക്കെ അവിടെ അവർ ഇൻഹാബിറ്റ് ചെയ്യും. എന്നിട്ട് അവിടെ അൾസർ പോലുള്ള എന്താ ഡിസീസ് അൾസറിനൊക്കെ കാരണമാകും. സോ ഇതാണ് അവർ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം. വേറൊരു കേസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബ്ലഡ് സെൽസിനെ ഇവർ ഫീഡ് ചെയ്യും, ഹ്യൂമൻ ബ്ലഡ് സെൽസിനെ ആഹാരമാക്കും. അതിനെ ഇങ്ങനെ ഹ്യൂമൻ ബ്ലഡ് സെൽസിനെ ഫീഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഹെമാറ്റോഫാഗസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഫീഡ് ചെയ്യുന്ന ഓർഗാനിസത്തിനെ ഹെമാറ്റോഫാഗസ് എന്ന് പറയും. നെക്സ്റ്റ് എന്ന് പറയുന്ന ഇതെങ്ങനെയാണ് അവർ ഫീഡ് ചെയ്യുന്നത്. ഈ കേസിൽ അവരൊരു പ്രോട്ടീൻ ഡൈജസ്റ്റീവ് എൻസൈം സെക്രീറ്റ് ചെയ്യുന്നു. ഇങ്ങനെ സെക്രീറ്റ് ചെയ്യുമ്പോൾ ബ്ലഡിനെ ലിബറേറ്റ് ചെയ്യുകയും എപ്പിത്തീലിയൽ മ്യൂക്കസ് മെംബ്രെയിനിൽ ഡിസോൾവ് ചെയ്യും. പ്രോട്ടീൻ ഡൈജസ്റ്റീവ് എൻസൈം എപ്പിത്തീലിയൽ മ്യൂക്കസ് മെംബ്രെയിനിൽ ഡിസോൾവ് ആയിട്ട് ബ്ലഡിനെ ഡൈജസ്റ്റ് ചെയ്യും, ബ്ലഡിനെ ലിബറേറ്റ് ചെയ്യും. ഈ എന്താ ബ്ലഡിനെ ലിബറേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഡൈജസ്റ്റ് ചെയ്യും. ഇനി എങ്ങനെയാണ് ഡൈജസ്റ്റ് ചെയ്യുന്നത്? സീഡോപോഡിയം ആണ് അവരുടെ എന്താ ഫുഡ് ഫീഡിംഗ് മെക്കാനിസം എന്ന് പറയുന്ന സീഡോപോഡിയമാണ്. ഈ സീഡോപോഡിയം പ്രോസസ്സിലൂടെ ബ്ലഡ് കോർപ്പസ്ക്യൂൾസിന് അല്ലെങ്കിൽ ബ്ലഡ് സെൽസിനെ ഇൻജസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫീഡ് ചെയ്യുന്നു. ഇങ്ങനെയാണ് അവർ ബ്ലഡിനെ ഫീഡ് ചെയ്യുന്നത്. സോ അവർ പ്രോട്ടീൻ ഡൈജസ്റ്റീവ് എൻസൈംസിനെ സെക്രീറ്റ് ചെയ്തുകൊണ്ടാണ് ഹെമാറ്റോഫാഗസ് ആവുന്നത്. ഹെമാറ്റോഫാഗസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് സെൽസിനെ എന്താ ഫീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻജസ്റ്റ് ചെയ്യുന്നത് ബൈ സീഡോപോഡിയമാണ് അവരുടെ ഫുഡ് ഇൻജസ്റ്റ് ചെയ്യാനുള്ള മെത്തേഡ്. ഇതാണ് മാഗ്ന ഫോം എന്ന് പറയുന്നത്. ഇനി മൈന്യൂട്ട ഫോം ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്, പഠിക്കാനൊന്നുമില്ല, സ്മോളാണ്, ഇനാക്റ്റീവ് ആണ്, മാത്രമല്ല ഹാംലെസ് ആണ്. നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഹാം ഒന്നും ആ ഫോം തരുന്നില്ല. ട്രോഫോസോയിഡിലെ ഹാംഫുൾ ഫോമാണ്, ആക്റ്റീവ് ഫോമാണ്, പാത്തോജനിക് ഫോമാണ്. പക്ഷേ ട്രോഫോസോയിഡിലെ ഏത് ഫോമാണ് ഇങ്ങനെ ചെയ്യുന്നത്? മാഗ്ന ഫോമാണ് ട്രോഫോസോയിഡ് സ്റ്റേജിലെ ഈ ആക്റ്റീവ് ഹാം ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത്. മൈന്യൂട്ട ഫോം എന്ന് പറയുന്നത് സ്മോളാണ്, ഹാംലെസ് ആണ്. ഇവർ ഇൻഡസ്ട്രിയൽ ലൂമനിലേക്കാണ് കാണുന്നത്. ഇനി നമുക്ക് മോർഫോളജിയിലേക്ക് പോവാം. ട്രോഫോസോയിറ്റിൻ്റെ ബോഡി എന്ന് പറയുന്നത് എൻവലപ്പ് ചെയ്തേക്കുന്നത് തിൻ ഫ്ലെക്സിബിൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് സെമി പെർമബിൾ ആയിട്ടുള്ള മെംബ്രെയിനാണ്. അതിനെയാണ് പ്ലാസ്മ ലെമ്മ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാസ്മ ലെമ്മയാണ് ട്രോഫോസോയിറ്റിൻ്റെ ബോഡി കവർ ചെയ്തേക്കുന്ന ആ മെംബ്രെയിൻ. ഇത് സെമി പെർമബിൾ ആണ് എന്ന് പറഞ്ഞാൽ സെമി പെർമബിൾ മീൻസ് ചില മെറ്റീരിയൽസിനെ മാത്രം കടത്തിവിടുന്നു, ചിലതിനെ കടത്തിവിടത്തില്ല. ഇനി ട്രാൻസ്പെറൻ്റ് ആണ്. ട്രാൻസ്പെറൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ എന്താ ഒരു കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇതാണ്. പിന്നെ ഉള്ളത് തിൻ ആണ്, ഫ്ലെക്സിബിളാണ് തിൻ ആണ്. സോ ട്രോഫോസോയിൻ്റെ ബോഡി തിൻ ഫ്ലെക്സിബിൾ ട്രാൻസ്പെറൻറ്റ് സെമി പെർമബിൾ ആയിട്ടുള്ള മെംബ്രെയിൻ ആണ്. ഇനി അതിൻ്റെ സൈറ്റോപ്ലാസം, പ്ലാസ്മ ലെമ്മ കഴിഞ്ഞു, അത് ഔട്ടർ ബോഡിയാണ്. ഇനി ഉള്ളിലോട്ട് വന്നാൽ എന്താ സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം ഔട്ടർ എക്ടോപ്ലാസം, ഇന്നർ എൻഡോപ്ലാസം ജനറലി നമുക്ക് അറിയാവുന്ന കേസാണ്. ഇനി എക്ടോപ്ലാസം എന്ന് പറയുന്നത് തിന്നാണ്, ക്ലിയർ ആണ്, എഗ്രാനുലർ മീൻസ് ഗ്രാനുൾസ് ഒന്നും പ്രസൻ്റ് അല്ല, ആൻഡ് സംവാ ട്രാൻസ്പെറൻ്റ് ആണ്, കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ്. പിന്നെന്താ ഫേം ആണ്. അപ്പോൾ ഫേം ഔട്ടർ ലെയർ ആണ് എക്ടോപ്ലാസം എന്ന് പറയുന്നത് ഫേം. അപ്പം ഔട്ടർ ലെയർ എന്തായാലും കട്ടിയുള്ളതായിരിക്കണമല്ലോ. ബട്ട് തിന്നാണ്, ഗ്രാനുൾസ് ഒന്നുമില്ല, എഗ്രാനുലസ് ആണ്, സംവാ ട്രാൻസ്പെറൻ്റ് ആണ് സൈറ്റോപ്ലാസത്തിൻ എക്ടോപ്ലാസം. ഇനി എൻഡോപ്ലാസം ആണെങ്കിൽ ഗ്രാനുലാർ ആണ്, എൻഡോപ്ലാസത്തിലാണ് ബാക്കിയുള്ള ന്യൂക്ലിയസ് എല്ലാം കാണുന്നത്. സോ എൻഡോപ്ലാസം ഗ്രാനുലാർ ആണ്, പിന്നെ ഫ്ലൂയിഡ് നേച്ചറാണ്. സൈറ്റോപ്ലാസത്തിൻ്റെ എൻഡോപ്ലാസം ആയിരിക്കും ഫ്ലൂയിഡ് ആയിട്ടുള്ള നേച്ചർ. സോ ഇതാണ് സൈറ്റോപ്ലാസം ഒരു ക്ലാസിഫൈ അല്ലെങ്കിൽ മോർഫോളജിക്കലി ക്ലാസിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സീഡോപോഡിയുണ്ട്. അത് മാത്രമല്ല ഇവരുടെ സീഡോപോഡിയും സിംഗിൾ സീഡോപോഡിയും മാത്രമേ ഇവർക്കുള്ളൂ. ഇങ്ങനെ സിംഗിൾ സീഡോപോഡിയ ഉള്ളതിനെയാണ് മോണോപോഡിയലായിട്ടുള്ള ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഇവർക്കുള്ള സീഡോപോഡിയ, ഒരു സിംഗിൾ സീഡോപോഡിയ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ സീഡോപോഡിയത്തിനൊരു പേരുണ്ട്, അതിനെയാണ് ലോബോപോഡിയം എന്ന് പറയുന്നത്. ഈ വാക്കുകളൊക്കെ കറക്റ്റായിട്ട് പോയിൻ്റ് ചെയ്യണം. ലോബോപോഡിയം എന്ന് പറയുന്നത് ഇത് ആൻറ്റീരിയർ എൻഡിലാണ് കാണുന്നത്. നെക്സ്റ്റ് എന്ന് എൻഡോപ്ലാസം. അപ്പോൾ എക്ടോപ്ലാസം കഴിഞ്ഞു, ഇനി സൈറ്റോപ്ലാസത്തിൻ്റെ ഇന്നർ സൈഡാണ് എൻഡോപ്ലാസം. ഇനി എൻഡോപ്ലാസത്തിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. എൻഡോപ്ലാസത്തിൽ ഫസ്റ്റ് എ വെസിക്കുലർ റൗണ്ടഡ് ന്യൂക്ലിയസ് വിച്ച് ഈസ് ബൗണ്ടഡ് ബൈ ന്യൂക്ലിയർ മെംബ്രെയിൻ. ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയർ മെംബ്രെയിനാൽ ചുറ്റപ്പെട്ട ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ദെൻ അതിൻ്റെ ഇന്നർ സൈഡ്, ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇന്നർ സൈഡ് എന്ന് പറയുന്നത് ക്രോമാക്ടിൻ ഗ്രാനുൾസ് കൊണ്ട് എൻക്രസ്റ്റഡ് ആയിരിക്കും. അതായത് ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ മെംബ്രെയിൻസിലായിട്ട് ഗ്രാനുൾസ് പ്രസൻ്റ് ആയിട്ടുണ്ട്, അതിനാണ് ക്രൊമാറ്റിൻ ഗ്രാനുൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രൊമാറ്റിൻ ഗ്രാനുൾസ് കൊണ്ട് എൻക്രസ്റ്റഡ് ചെയ്തതാണ് ഏതെന്ന് പറയുന്നത്, ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ന് പറയുന്നത്.
ഇനി ന്യൂക്ലിയറിൻ്റെ സെൻറ്ററായിട്ട് ഒരു സ്മോൾ ഡോട്ട് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതിനെയാണ് എൻഡോസോം അല്ലെങ്കിൽ കാരിയോസോം എന്ന് പറയുന്നത്. നമ്മൾ ന്യൂക്ലിയസ് വരയ്ക്കുമ്പോൾ ന്യൂക്ലിയസിൻ്റെ അകത്ത് ന്യൂക്ലിയോലസ് എന്നൊക്കെ പറഞ്ഞ് എഴുതത്തില്ലേ, അതുപോലെ ഇവർക്കുള്ള ന്യൂക്ലിയസിൻ്റെ സെൻറ്ററായിട്ടുള്ള ഒരു സ്മാൾ ഡോട്ടാണ് ന്യൂക്ലിയോലസ് എന്ന് എഴുതരുത്. ഇറ്റ് ഈസ് കാരിയോസോം ഓർ ദി എൻഡോസോം എന്നാണ് അതിൻ്റെ പേര്. നെക്സ്റ്റ് അവർക്കൊരു ഫുഡ് വാക്യൂളുണ്ട്. കോൺട്രാക്റ്റിൽ വാക്യൂൾസ് ആർക്കില്ല, എൻഡോപ്ലാസത്തിനില്ല, ഫുഡ് വാക്യൂൾസേ ഉള്ളൂ. ഈ ഫുഡ് വാക്യൂൾസിന് ഫുഡ് വാക്യൂൾസിൽ എന്താണുള്ളത്? ഫുഡ് വാക്യൂൾസിലെ എരിത്രോസൈറ്റ്സ്, അവർ ഇൻജസ്റ്റ് ചെയ്യുന്ന എരിത്രോസൈറ്റ്സ്, ബ്ലഡ് കോർപ്പസ്ക്യൂൾസ് ഇൻജസ്റ്റ് ചെയ്യുന്ന പറയത്തില്ലേ, ഈ ഇൻജസ്റ്റ് ചെയ്ത എരിത്രോസൈറ്റ്സും ഉണ്ട്. പിന്നെ എപ്പിത്തീലിയൽ സെൽസിൻ്റെ ഫ്രാഗ്മെൻസും ഉണ്ട്. നമ്മൾ പറഞ്ഞു പ്രോട്ടീൻ, ഡൈജസ്റ്റീവ് എൻസൈം ഏത് എപ്പിത്തീലിയൽ മ്യൂക്കസ് മെംബ്രെയിനിലല്ലേ ഡിസോൾവ് ചെയ്യുന്നത്, അപ്പം അവിടെയുള്ള ഫ്രാഗ്മെൻസും ഏതിലുണ്ട്? ഫുഡ് വാക്യൂൾസിൽ. സോ ഈ ലോബോപോഡിയം അല്ലെങ്കിൽ അവിടെ സിംഗിൾ സീഡോപോഡിയം മെത്തേഡിലൂടെ അവർ ഇൻജസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കുമല്ലോ ഫുഡ് വാക്യൂൾസിലുള്ളത്. അതെന്തൊക്കെയാണ്? ഇൻജസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ ഫീഡ് ചെയ്തിട്ടുള്ള എരിത്രോസൈറ്റ്സും പിന്നെ ഉള്ളത് ഫ്രാഗ്മെൻസ് ഓഫ് എപ്പിത്തീലിയൽ സെൽസും, എപ്പിത്തീലിയൽ സെൽസിൻ്റെ ഫ്രാഗ്മെൻസും. സോ ഇതാണ് മോർഫോളജി പാർട്ട് എന്ന് പറയുന്നത്. ഇതിൽ മോർഫോളജി നമുക്ക് ഫിഗർ നോക്കുവാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ നോക്കി ലോബോപോഡിയം, ആൻറ്റീരിയർ പാർട്ടിൽ ലോബോപോഡിയം ഉണ്ട്. എന്താണ് ആൻറ്റീരിയർ പാർട്ടിലെ ലോബോപോഡിയം? എൻ്റെ സിംഗിൾ സീഡോപോഡിയമാണ്. ഇനി ഔട്ടർ സെൽ, ഔട്ടർ ലെയർ എന്ന് പറയുന്നത് പ്ലാസ്മ ലെമ്മയാണ്. ഇന്നർ സൈറ്റോപ്ലാസത്തിൽ എക്ടോപ്ലാസം ഉണ്ട്, എൻഡോപ്ലാസം ഉണ്ട്. എൻഡോപ്ലാസം നോക്കൂ, എൻഡോപ്ലാസം ഗ്രാനുലാറാണ്. എൻഡോപ്ലാസത്തിൽ എന്തൊക്കെയുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്, ഫുഡ് വാക്യൂൾസ് ഉണ്ട്. ന്യൂക്ലിയസിൻ്റെ അകത്തായിട്ട് എന്തുണ്ട്? കാരിയോസോം ഉണ്ട്. ഇനി ന്യൂക്ലിയസ് നോക്കൂ, ഒരു ഡോട്ട് ഡോട്ടായിട്ട് സ്ട്രക്ചേഴ്സ് ഇല്ലേ അതിൻ്റെ ന്യൂക്ലിയർ മെംബ്രെയിനിൽ, അതിനെയാണ് ക്രോമാറ്റിൻ ഗ്രാനുൾസ് എന്ന് പറയുന്നത്. ഇതാണ് സിമ്പിൾ അവരുടെ മോർഫോളജി എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് മോർഫോളജി ഓഫ് ദി എൻറ്റമീബ ഹിസ്റ്റോളിക്ക. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അടുത്ത പാർട്ട് എന്ന് പറയുന്നത് അവരുടെ ലൈഫ് സൈക്കിളാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ലൈഫ് സൈക്കിൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ലൈഫ് സൈക്കിളും പാത്തോജെനിസിറ്റിയും ഉണ്ട്, പ്രൊഫൈലാക്സിസും ഉണ്ട്. ഇത്രയും ഡയറക്റ്റായിട്ട് എഴുതിയാൽ 15 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ സുവോളജിയിൽ 15 മാർക്ക് ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എൻറ്റമീബ ഹിസ്റ്റോളിക്ക, അല്ലെങ്കിൽ എന്താ പ്ലാസ്മോഡിയം വൈവാക്സ്, ഇതിലേതെങ്കിലും ഒന്ന് 15 മാർക്കിന് ചോദിക്കും. ഉറപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ മോർഫോളജി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള ലൈഫ് സൈക്കിൾ ചെയ്യാം. സോ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.